ഹലോ ഗൈസ്, പി എസ് സി ലൈഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സിലബസ് ഏതെല്ലാം രീതിയിൽ നമ്മൾ പഠിക്കണം, ഏതെല്ലാം ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിൽ പഠിച്ച് ആ എക്സാം അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അതിലുള്ള സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള, പൊതുവായിട്ട് ജി കെ ഭാഗത്തു നിന്നുള്ള സിലബസ് നമ്മൾക്കൊന്ന് ചർച്ച ചെയ്യാം. ഏറ്റവും ആദ്യം വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ അതിലുള്ള ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്താണെന്നുള്ള അറിയണം, അതേപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ബൊറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പ്രീമിയബിൾ, അതേപോലെ യൂണിയൻ ആൻഡ് ടെറിഷറി, പിന്നെ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, പി ഐ ഒ കാർഡ്സ്, സിറ്റിസൺഷിപ്സ്, അതേപോലെ വേസ് ഓഫ് എക്വയറിങ് സിറ്റിസൺഷിപ്സ്, വേസ് ഓഫ് ലോസിങ് സിറ്റിസൺഷിപ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്തെല്ലാമാണ്, പിന്നെ സിക്സ് ഫ്രീഡംസ് ഏതൊക്കെയാണുള്ളത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, നിയമവാഴ്ച, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾക്ക് പറഞ്ഞു തുടങ്ങാം. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മൊത്തം കാര്യങ്ങളെ വിശദീകരിച്ചു കൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കയ്യിൽ കരുതി വെക്കുക. ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അതിൽ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിൽ തന്നെ രണ്ടാമത് വരുന്ന ഒരു പോയിന്റ് വരുന്ന ഭാഗമാണ് അതർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതൊക്കെയാണ്, അതായത് ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷണർ, ലോക്സഭ ഇലക്ഷൻ, നോട്ട, അതേപോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ. പിന്നെ വരുന്ന ഭാഗമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതേപോലെ തന്നെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും ഭാഗങ്ങളിലൂടെ കടന്നിട്ടാണ് അതിൻ്റെ ആദ്യ ഭാഗം കവർ ചെയ്യുന്നത്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെടുത്തി, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരുവിധം അറിയാവുന്നതായിരിക്കും, എന്നാലും അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേപോലെ വരുന്ന ഭാഗമാണ് റിനൈസൻസ് ഓഫ് കേരള, നവോത്ഥാനം, അതേപോലെ കേരള ഹിസ്റ്ററി, നമ്മൾക്ക് പ്രീ ഹിസ്റ്റോറിക് കേരള, അതേപോലെ ഒരുപാട് ഈ കേരള ഓർമ്മ, പഴശ്ശിരാജ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കേരള ചരിത്രമായിട്ട് പഠിക്കാനുണ്ട്. മലബാർ കലാപം, അതേപോലെ വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹം, പഴശ്ശിരാജ ആരാന്നുള്ളത്, ആറ്റിങ്ങൽ റിബല്യൻ, ചാന റിബല്യൻ, മലബാർ റിബല്യൻ, ഓക്കെ, ഇതേപോലെ ഇയവ മെമ്മോറിയൽ, അതേപോലെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് കവർ ചെയ്തിട്ട് പോവേണ്ടതുണ്ട്. അടുത്തൊരു ഭാഗം വരുന്നത് കേരള പൊളിറ്റിക്സ് ആണ്, കേരള രാഷ്ട്രീയം, ഫസ്റ്റ് കേരള മിനിസ്ട്രി ആരൊക്കെയാണ് അതിലുണ്ടായിരുന്നത്, അതേപോലെ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള, സ്പീക്കേഴ്സ് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലിസ്റ്റ് ഓഫ് കേരള ഗവർണേഴ്സ്, ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ബേസിക് കേരളമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ ബേസിക് ഫാക്ട്സ്, സാംസ്കാരിക തലസ്ഥാനങ്ങൾ, അതേപോലെ കേരളത്തിലെ പുതിയ താലൂക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്, ഇങ്ങനെ നമ്മൾ ഓരോരോ ജില്ലകളെ പ്രത്യേകിച്ച് എടുത്തെടുത്തിട്ട് നമ്മൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വരുന്നൊരു ഭാഗമാണ് കേരള ജിയോഗ്രഫി, ഏരിയ, കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്, അടുത്തുള്ള നെയ്ബറിങ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനെ വെസ്റ്റേൺ ഗട്ട്സ് ജിയോഗ്രഫി, കേരളത്തിലുള്ള നദികളുടെ എണ്ണം, അതുപോലെ തന്നെ നദികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് കേരള ജിയോഗ്രഫി ബേസിൽ നമ്മൾക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം ഒരു എസ് എസ് നോളജിയിൽ സോഷ്യൽ സയൻസായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജി കെ ലെവലിലേക്ക് അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും ഇത്രയാണ് വരുന്നത്. ഇതിന് ഓരോന്നിനെയും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന നമ്മളുടെ സയൻസ് സബ്ജക്റ്റുകളിലേക്കാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ സബ്ജക്റ്റുകളിലായിട്ട് നമ്മൾ മെയിനായിട്ട് 8 മുതൽ 1+2 റേഞ്ചിലുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഉദാഹരണമായിട്ട് ഫിസിക്സിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ യൂണിറ്റ് മെഷർമെൻറ്റ്സ്, അതേപോലെ വർക്ക് എനർജി, പവർ, ലൈറ്റ്, ലൈറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, സൗണ്ട്, ഹീറ്റ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ, ഇതൊക്കെ പ്രധാനമായിട്ടും 1+2 ബേസ് വരുന്ന ഫിസിക്സാണ്. അതേപോലെ ഫോഴ്സ്, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, ക്യാപിലാരി,
കപ്പിലാരിറ്റി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എസ്കേപ്പ് വെലോസിറ്റി, വെയ്റ്റ് ആൻഡ് മാസ്, ഡെൻസിറ്റി, പ്രഷർ, പാസ്കൽസ് ലോ, ആൽക്കമിഡിസ് പ്രിൻസിപ്പിൾ, സിമ്പിൾ മെഷീൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫിസിക്സായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ അടുത്തൊരു ഭാഗമാണ് ആറ്റംസ്. ആറ്റംസ് കഴിഞ്ഞാൽ മോളിക്യൂൾസ്, എലമെൻറ്റ്സ്, കോമ്പൗണ്ട് മിക്സ്ചേഴ്സ്, അതേപോലെ ഐസോടോപ്പ്, ഐസോബാർ, ഐസോമേഴ്സ്, പീരിയോഡിക് ടേബിളിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ പൊതുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ കെമിസ്ട്രിയുണ്ട്. അതുപോലെ തന്നെ ബയോളജി, സെല്ല്, ഓർഗനൽസ്, അതേപോലെ ബ്രാങ്കേൽസ്, ബയോളജീസ്, ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, എൻഡോക്രൈൻ സിസ്റ്റം, ഐസ്, നമ്മളെ ഫുൾ ബോഡി കംപ്ലീറ്റ് കാര്യങ്ങൾ, അതേപോലെ പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തെടുത്ത് പഠിക്കാനുള്ളതാണ്. അതേപോലെ തന്നെ അടുത്ത ഭാഗമാണ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രോപ്പിംഗ് സീസൺസ്, ഗ്രീൻ റവല്യൂഷൻസ്, അഗ്രികൾച്ചർ റവല്യൂഷൻസ് എന്നുള്ള ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന ഏറ്റവും ബേസിക് അടുത്ത ഭാഗമാണ് ഇംഗ്ലീഷിൻ്റെ. നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമേഴ്സിൻ്റെ ബേസ് ആയിട്ട് ആർട്ടിക്കിൾസ്, ഓക്സിലറി വേർബ്സ്, ടെൻസ്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, കോൺകോർഡ്, അതേപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, കൺജങ്ഷൻസ്, ഇൻഫിനിറ്റീവ്, ജെറണ്ട് ഫോം, കണ്ടീഷണൽ സെൻറ്റൻസസ്, റിലേറ്റീവ് പ്രൊണൗൺസ്, ക്വസ്റ്റ്യൻ ടാക്സ്, പ്രിപ്പോസിഷൻസ്, സിനോണിംസ്, അനോണിംസ്, ഔട്ട്വേർഡ് സബ്സ്ക്രിപ്ഷൻസ്, കറക്റ്റ് സ്പെല്ലിംഗ്സ്, ഇഡിയംസ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ്, ഫ്രൈസൽ വേർബ്സ്, കളക്റ്റീവ് നൗൺസ്, ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഒരു സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിന് ഫോക്കസ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത്. അതേപോലെ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിൽ നമ്മൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്പേഴ്സ്, ബോർഡ് മാസ്, അതേപോലെ ടെസ്റ്റ് ഫോർ ഡിവിസിബിലിറ്റി, പ്രോബ്ലംസ് ഓൺ നമ്പേഴ്സ്, എൽ സി എം, എച്ച് സി എഫ്, പെർസെൻറ്റേജ്, സിംപ്ലിഫിക്കേഷൻസ്, ഒരു കണക്ക് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എത്രയും ഈസി മെത്തേഡിൽ സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയും, അതേപോലെ റേഷ്യോ ആൻഡ് പ്രിപ്പോസിഷൻസും, ടൈം ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഏരിയ ആൻഡ് വോളിയം, അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് അനാലോഗി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, സീരീസ്, കലണ്ടർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഡയറക്ഷൻസ് ഇൻസിഡൻസ്, റാങ്കിങ്, ബ്ലഡ് റിലേഷൻഷിപ്പ് ടെസ്റ്റ്, അതേപോലെ പ്രോബ്ലംസ് ഓൺ ഏജസ്, പിന്നെ ക്ലോക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ക്ലോക്ക് ഓൺ, ക്ലോക്ക് ആംഗിൾ, ക്ലോക്ക് മിറർ ടൈപ്പ്, ഈ രണ്ട് രീതിയിലൊക്കെ ആയിട്ട് മാത്സിലെ മെൻ്റൽ എബിലിറ്റി ലെവലിൽ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന ഭാഗങ്ങൾ പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ളതാണ്, ഗാലക്സീസ്, സോളാർ സിസ്റ്റം, സണ്ണ്, എർത്ത്, അതേപോലെ നമുക്ക് പഠിക്കാനുള്ള മിൽക്കി വേ ഗാലക്സിനൊക്കെ പറ്റിയിട്ട് ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഐ എസ് ആർ ഒ, നാസ, ഇവരുടെയൊക്കെ കണ്ടുപിടുത്തങ്ങളും വിക്ഷേപണങ്ങളും ഓരോരോ കാര്യങ്ങൾ, സാറ്റലൈറ്റ്സിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പ്രധാനമായിട്ടും അതിൽ പഠിച്ചെടുക്കാനുണ്ട്. പിന്നെ വരുന്ന ഭാഗങ്ങളാണ് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജിയോഗ്രഫി നമ്മൾ കേരളത്തിൻ്റെ പറഞ്ഞ പോലെ അതിൻ്റെ മൊത്തം ഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, മൊത്തം ചതുരശ്ര കിലോമീറ്റർ എത്ര എന്നുള്ളത്, അതേപോലെ അതിൽ മേജറായിട്ടുള്ള വാലീസ്, ഹിമാലയൻ വാലീസ്, മൈനർ ഹിമാലയൻ വാലീസ്, പെൻസിലാർ പ്ലാറ്റൂസ്, ഹിമാലയാസ്, വെസ്റ്റേൺ ഗട്ട്സ്, ഇങ്ങനെ ഇന്ത്യയിലുള്ള റിവേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ത്യയുടെ ജിയോഗ്രഫി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം വരുന്ന ഭാഗമാണ് ഇന്ത്യൻ എക്കോണമി. എത്രതരം എക്കോണമികൾ, പല എക്കോണമികളുണ്ട്, ബ്ലാക്ക് എക്കോണമി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ബ്രാഞ്ചസ് ഓഫ് എക്കോണമിക്സ്, ബേസിക് സെക്ടേഴ്സ് ഓഫ് എക്കോണമി, നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ദ എച്ച് ഡി ഐ, പിന്നെ സാമ്പത്തിക നോർമൽ സമ്മാനങ്ങൾ, ഓരോ വർഷങ്ങളിൽ ആരൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളത്, മണി മാർക്കറ്റിംഗ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇമ്പോർട്ടിംഗ് ടേംസ് ഇൻ എക്കണോമിക്സ്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അതിൽ ഓരോന്നോരോന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പ്രധാനമായിട്ടും ഈ ഇന്ത്യൻ എക്കോണമിയിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന ഭാഗമാണ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആൻഡ് മെഷേഴ്സ്, സ്വച്ഛ് ഭാരത് അഭിയാൻ, സൻസാദ്, ആദർശ് ഗ്രാമയോജന, ഇങ്ങനെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഇന്ത്യയിൽ ഒട്ടനവധി, കുടുംബശ്രീ എന്ത് ഭാഗമാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കേരള, ഔട്ട് ഓഫ് കേരള, ഓൾ ഇന്ത്യ ലെവലിൽ പല സ്കീമുകൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. പിന്നെ വരുന്ന ഭാഗമാണ് മോഡേൺ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈസ്രോയിസ് ഓഫ് ഇന്ത്യ, രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ഇങ്ങനെ ഒട്ടനവധി വിപ്ലവകാരികളായിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങൾ, അവരുടെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും അതിൽ അവസാനമായിട്ട് വരുന്ന ഭാഗമാണ് സ്റ്റേറ്റ്സ്. ഓരോരോ ഇന്ത്യയിലുള്ള 29 സംസ്ഥാനങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോന്നിൻ്റെയും ബേസിക് ആയിട്ടുള്ള ചതുരശ്ര, ഓരോന്നിൻ്റെയും വിസ്തീർണം എത്രയാണെന്നും തൊട്ട് അതിലുള്ള എല്ലാ ജില്ലകളുടെയും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്
നമ്മൾ കഴിഞ്ഞ് പഠിച്ചെടുക്കാറുണ്ട്. പിന്നെ വരുന്ന വാഗാണ് യൂണിയൻ ടെറിട്ടറീസ്, ആൻഡമാൻ നിക്കോബാർ, പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ചണ്ഡീഗ്രാം, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയു, ഓക്കെ, ഇത്രയും ഭാഗങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നിക് നെയിംസും കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ ഇന്ത്യയുടെ ഡിഫൻസുകൾ, അതായത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നാവി, നേവൽ കമാൻഡ്സ്, ആർമി കമാൻഡ്സ്, നാവൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള, വാർഷിപ്സ്, ഇന്ത്യൻ എയർഫോഴ്സ്, എയർഫോഴ്സിൻ്റെ കമാൻഡ്സ്, ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്, എയർഫോഴ്സ് ട്രെയിനിങ് സെൻറ്റേഴ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ത്യൻ ഡിഫൻസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ അതിൽ വരുന്ന ഭാഗങ്ങളാണ് CBI, മിലിറ്ററി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് അവസാനമായിട്ട് നടത്തിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻസ് ബൈ റോഡ് ആൻഡ് റെയിൽവേ, അതേപോലെ വാട്ടർ ട്രാൻസ്പോർട്ട്, അങ്ങനെ മേജറായിട്ടുള്ള ട്രാൻസ്പോർട്ടിങ് സിസ്റ്റംസ്, അതേപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ട്രാൻസ്പോർട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പഠിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്ന ഭാഗമാണ് ടെലി കമ്മ്യൂണിക്കേഷൻസ്. ടെലി കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട പോസ്റ്റൽ സിസ്റ്റംസ്, UPU, ടെലിഫോൺ, ടെലിഗ്രാഫ്, റേഡിയോ, ടെലിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്നതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, യൂണിവേഴ്സിറ്റി, അതേപോലെ ലിറ്ററസി ഇൻ കേരള, നമ്മൾ കേരള ബേസിലുള്ള എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ വരുന്ന ഭാഗമാണ് ബേസിക് ഫാക്ട്സ്, വേൾഡ്, ഇന്ത്യ, അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, ഇന്ത്യൻ ഫാദേഴ്സ്, ഇന്ത്യൻ വേൾഡ് ഫാദേഴ്സ്, കേരള ഫാദേഴ്സ്, ഓരോ നമ്മളങ്ങനെ പറയുമല്ലോ, ഫാദർ ഓഫ് നേഷൻ, ഫാദർ ഓഫ് ഓരോ മേഖലകളിലും ഇന്ന ആളിന് ഫാദർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതേപോലെ ഇൻവെൻഷൻസും ഡിസ്കവറീസും നമുക്ക് പഠിക്കാനുണ്ട്, കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഭാഗമാണ് ലിറ്ററേച്ചർ, എവർഗ്രീൻ ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ക്രിയേറ്റീവ്സ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമുക്ക് പഠിക്കാനുള്ള കൃതികൾ, കർത്താക്കന്മാർ, അവരുടെ ഓരോരോ മഹത്തായിട്ടുള്ള കുറേ ഒട്ടനവധി കൃതികളുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യൻ റൈറ്റേഴ്സിന് ഇംഗ്ലീഷിലുള്ള, അതേപോലെ മലയാളം ലിറ്ററേച്ചേഴ്സ് ആരൊക്കെയാണ്, കൃതികളും കർത്താക്കളും, ദേശാടന യാത്രകൾ, അങ്ങനെ ഒട്ടനവധി കവികളെയും അവരുടെ കൃതികളെയും നമുക്ക് അറിയേണ്ടതുണ്ട്. പിന്നെ വരുന്ന ഭാഗമാണ് മലയാളം, മലയാളത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗ്രാമേഴ്സ് ഉണ്ട്, നാമം, സർവനാമം, ക്രിയ, കാലം, ലിംഗം, വചനം, പ്രകാരം, തദ്ധിതം, വിഭക്തി, കിലാധാതുക്കൾ, കാരകം, ദ്യോതകം, ചിഹ്നങ്ങൾ, വാക്യം, തൽഭവം, തത്സമം, അലങ്കാരം, സമാസം, ഭേദകം അല്ലെങ്കിൽ വിശേഷണം, പ്രയോഗം, അനുപ്രയോഗം, ശബ്ദാലങ്കാരം, അറ്റപദം, വിപരീതപദം, അർത്ഥവ്യത്യാസം, പര്യായ പദങ്ങൾ, മലയാള ശൈലികൾ, പദശുദ്ധി, വൃത്തശാസ്ത്രം, സന്ധി, തർജ്ജമ ശൈലികളും പഴഞ്ചൊല്ലുകളും, ഇത്രയും ഭാഗങ്ങൾ മലയാള ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫേമസ് പെയിൻറ്റിങ്സ്, മ്യൂസിഷ്യൻസ്, ഡാൻസേഴ്സ്, അതേപോലെ സിനിമ ഫീൽഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ ഫേമസ് ഇന്ത്യൻ സിനിമാസ്, ഫിലിം ഡയറക്ടേഴ്സ്, ഏറ്റവും അവസാനമായിട്ട് ഈ സിനിമയിൽ പ്രൈസുകൾ കേരള സാഹിത്യ, കേന്ദ്ര സാഹിത്യ ഒക്കെ നേടിയിട്ടുള്ള വ്യക്തികൾ, ഓസ്കാർ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ. അതേപോലെ ഏറ്റവും അവസാനം വരുന്നതാണ് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, പല രീതിയിലുള്ള അവാർഡുകളുണ്ട്, നോബൽ പ്രൈസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് നോബൽ പ്രൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്, അതേപോലെ ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെ ഒട്ടനവധി ഓസ്കാർ അവാർഡ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഗോൾഡൻ റാസ് റാസ്ബെറി അവാർഡ്സ്, ഗ്രാമി അവാർഡ്സ്, മാൻ ബുക്കർ പ്രൈസ് ഓഫ് അവാർഡ്, അതേപോലെ കലിംഗ പ്രൈസ്, പോളിറ്റിസർ പ്രൈസ്, ജവഹർലാൽ നെഹ്റു അവാർഡ്, ഇങ്ങനെ ഒട്ടനവധി അവാർഡുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഇത് സ്റ്റേറ്റ് അവാർഡുകളുണ്ട്, അതും ഏതൊക്കെയെന്നുള്ളത് ഓരോന്ന് ഓരോന്ന് നമ്മൾ പഠിച്ചെടുക്കണം. ഏറ്റവും അവസാനമായിട്ട് ഓരോ സ്റ്റേറ്റ് അവാർഡുകളും വാങ്ങിച്ചിട്ടുള്ള വ്യക്തികൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾക്ക് ഇതിൽ പഠിക്കാനുള്ള ഭാഗമാണ് സ്പോർട്സ്. സ്പോർട്സിൻ്റെ നിരവധി കാര്യങ്ങൾ, ഒളിമ്പിക്സ്, ഇന്ത്യൻ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഒളിമ്പിക്സ്, ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയിട്ടുള്ള ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ സ്വർണം കൈവരിച്ച ഇന്ത്യ എന്നുള്ള വ്യക്തികൾ ആരൊക്കെയാണ്, അങ്ങനെ നമ്മൾക്കിതായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, രഞ്ജി ട്രോഫി, ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട ഹോക്കി, ടെന്നീസ്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ചെസ്, ബോക്സിങ് കബഡി, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമ്മൾക്കിതായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും സിലബസുകൾ പറയാനുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് തീർക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 10-15 മിനിറ്റോടുള്ള ഓടിച്ച് സിലബസുകൾ ഞാനവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ സിലബസുകളൊക്കെ നമ്മൾ വായിച്ച് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു എക്സാം
അച്ചീവ് ചെയ്യുന്നതിൽ വലിയ പ്രയാസം നമ്മൾ നേരിടില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് ഒരു 15 മിനിറ്റ് കഴിയുന്ന ഭാഗങ്ങളല്ല അതിൽ ഉള്ളത്. കാരണം നമ്മൾ പഠനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു 15 മിനിറ്റ് നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ നമ്മളൊരു 15 മാസം എടുത്താലും തീരാൻ വയ്യാത്ത അത്രത്തോളം കണ്ടൻറ്റുകളുണ്ട്. പക്ഷെ നമ്മളിതെല്ലാം വായിച്ച് കവർ ചെയ്യുക എന്നുള്ളതാണ് സമയമെടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സെക്രട്ടേറിയറ്റ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ലൈവായിട്ട് സെക്ഷന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് സോറി നമ്മളുടെ ചാനലുമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി.